ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് പറയാൻ പ്രാപ്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ നികുതിപ്പടം കൊണ്ട് നമ്മുടെ നിയമസഭ പാസാക്കി നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച ഉന്നത സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് ഗവർണർ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്, തടങ്കലിൽ വെച്ചിരിക്കുക. സുപ്രീം കോടതി തന്നെ പലതവണ ഇടപെട്ട് പറഞ്ഞു നിങ്ങൾ ബില്ല് വെക്കാൻ പാടില്ല, നിങ്ങൾ ബില്ലിന് മുകളിൽ അടങ്ങിയിരിക്കാനുള്ള യാതൊരു അവകാശവും നിങ്ങൾക്ക് ഭരണഘടന നൽകുന്നില്ല എന്ന് കൃത്യമായി സുപ്രീം കോടതി വ്യക്തമാക്കി. അപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് ബില്ലുകൾ ഒപ്പിട്ട് അദ്ദേഹം തടിയുന്നു. ഇനി ഈ ഭരണഘടനയിൽ ഗവർണർക്കുള്ള റോളിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന മൂന്ന് റിപ്പോർട്ടുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒന്ന് സർക്കാരി കമ്മീഷൻ റിപ്പോർട്ട്, രണ്ട് പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ട്. പൂഞ്ചി കമ്മീഷൻ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് ഭരണഘടന നിർദ്ദേശിക്കുന്ന ഉത്തരവാദിത്തത്തിന് അപ്പുറത്തുള്ള യാതൊരു പണിയും, ഞാൻ ഉദ്ദേശിക്കുന്നത് ചാൻസലർഷിപ്പ് പോലുള്ള ഓരോ ജോലിയും ഗവർണർമാർക്കുണ്ടാകരുത് എന്ന്. ഇതൊക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച അല്ലെങ്കിൽ നിയമിച്ച കമ്മിറ്റികളുടെ ശുപാർശകളല്ല. അതിനുശേഷം പിന്നീട് വെങ്കടദലീയ കമ്മീഷൻ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ആ കമ്മീഷൻ. അങ്ങനെ മൂന്ന് കമ്മീഷനുകൾ കൃത്യമായി ഗവർണറുടെ ചുമതല എന്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൂന്ന് കമ്മീഷൻ റിപ്പോർട്ടുകളുടെയും അന്തസത്തയെ നിരാകരിക്കുന്ന രീതിയിലാണ് നിലവിൽ ഏതാനും ഗവർണർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു ഗവർണർ അദ്ദേഹം പറയുകയാണ് സെക്യുലറിസവും സോഷ്യലിസവും ഒന്നും നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാകാൻ പാടില്ല, അത് ഇന്ത്യൻനെസ് അല്ല എന്ന് പറഞ്ഞാൽ മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഒരു നിയമസംഹിത. മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഫെഡറലിസവും മറ്റ് മൂല്യങ്ങളൊന്നും ജനാധിപത്യമൊന്നും ഇന്ത്യക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ് ഒരു ഗവർണർ പറയുന്നത്. അത്തരത്തിലുള്ള നിലപാടുകളും പ്രഖ്യാപനങ്ങളും നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ഗവർണർ സ്ഥാനങ്ങൾ മാറി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. ഇനി ഗവർണർ സ്ഥാനം സംബന്ധിച്ച് ഉള്ള ഡിബേറ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഗവർണർമാർ ഇങ്ങനെ പെരുമാറുന്നത്. ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു പ്രതിപക്ഷ സംസ്ഥാന ഗവൺമെന്റുകളെ ചവിട്ടി മെതിക്കാനുള്ള ഒരു ചട്ടുകമാക്കി കേന്ദ്ര സർക്കാർ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത്. ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചൊക്കെ ഘോരം ഘോരം സംസാരിക്കുന്നവരാണ് പല പ്രധാനപ്പെട്ട ഭരണകർത്താക്കൾ. ഒരു കാര്യം നമ്മൾ കൃത്യമായി ഓർമ്മിക്കണം, ഇന്ത്യയുടെ ഐക്യമെന്നുള്ളത് അത് നിലനിൽക്കുന്നത് പ്രധാനമായും മൂന്ന് മൂല്യങ്ങളിലാണ്. ഒന്ന് ജനാധിപത്യം, രണ്ട് മതനിരപേക്ഷത, മൂന്ന് ഫെഡറലിസം. ഈ മൂന്ന് മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഐക്യം സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആൾക്കാർ നേരത്തെ തന്നെ കോറിയിട്ടിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയുടെ ഐക്യത്തിന് ഏതെങ്കിലും തരത്തിൽ വിഘാതമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തെ ചവിട്ടിമരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, ഫെഡറലിസ്റ്റ് അംഗീകരിക്കാതെ സംസ്ഥാനങ്ങളുടെ അധികാരം ഒന്നൊന്നായി കവർന്നെടുക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനം, വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന നിലപാട്. ഈ മൂന്ന് ഘടകങ്ങളിലും പ്രതികൂലമായ പ്രതിലോമകരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ സൂക്ഷ്മമായി വായിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ ഫെഡറലിസം സംരക്ഷിക്കാനും സംസ്ഥാനങ്ങളുടെ അധികാരം നിലനിർത്താനും വേണ്ടിയുള്ള
ലോയേ സൂണിന്റെ ഈ പ്രക്ഷോഭം സ്വാഭാവികമായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള അനേകം പ്രക്ഷോഭങ്ങളിലൂടെ ആയിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ, ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത്. ഈ ഒരു പ്രക്ഷോഭത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇതുപോലുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കട്ടെ, അങ്ങനെ നമ്മുടെ ഭരണഘടനയെ സ്ഫുടം ചെയ്തെടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രതിഷേധ റാലി യോഗത്തെ ഞാൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.